ഓൺ ദ സ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. 1980ൽ നായകനായി തമിഴ് ഇൻഡസ്ട്രിയിലെത്തുന്നു, വലിയൊരു ഹിറ്റ് നൽകുന്നു, പിന്നെ വില്ലനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഡിസ്കോ എന്ന് പറയുന്നൊരു ഡാൻസ് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട രവീന്ദ്രൻ സാറാണ്. നമുക്ക് സാറിൻ്റെ ഒരുപാട് മംഗ്ലീഷ് എന്ന പുതിയ പടത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. അപ്പം സാറിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം സാർ. 1980ൽ നായകനായിട്ട് കയറി, ഇപ്പം മംഗ്ലീഷിൽ മമ്മൂടിയുടെ കൂടെ അല്ലേ? അല്ലേ, മമ്മൂടിയായിട്ട് നായകനായിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ 1980ൽ തമിഴ് കൂടെ ഫസ്റ്റ് കൂടെ അവിടുത്തെ കാലം, പക്ഷെ അതിലെ ആന്റി ഹീറോയാണ്. ആന്റി ഹീറോയാണ് മലയാളത്തിലേക്ക് വന്നത്. യെസ്, 1980ൽ തന്നെ ഹീറോയാണ്. പക്ഷെ മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞാൻ വില്ലനായിട്ട് വന്നതിന് ശേഷം പിന്നീടുള്ള എല്ലാ സിനിമകളും ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്തേക്കുന്നത്. വളരെ കുറച്ച് സിനിമകൾ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സിനിമകളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഒക്കെ. ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് വരെ ഞാൻ ചെയ്തിരുന്നത് വളരെ ക്രൂരനായ കഥാപാത്രമായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമായിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ അഭിനയിക്കാൻ പറ്റുക, സ്റ്റാറായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോവുക. എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരെടുത്ത പടമാണ് ഉരുത്തലിടാനും. അത് 360 ദിവസം ഓടി, ഒരു വർഷം ശരിക്കും. അപ്പോൾ നമ്മളൊരു സ്റ്റാറായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ഐ ഹാവ് ടു സാക്രിഫൈസ് ലോട്ട് ഓഫ് മൈ എത്തിക്സ്. ഓക്കെ, ശരിക്കും ബേസിക്കലി ഇറ്റ്സ് എ ട്രിക്കി പ്ലേസ് സിനിമ. സോ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രീഡം. അപ്പോൾ എനിക്ക് സിനിമയുടെ ഒരു ബാക്കപ്പ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒന്നാമത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സ്റ്റുഡൻ്റ് ആയപ്പോൾ നമ്മൾ അന്ന് ഏത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്കും സംഭവിക്കുന്ന പോലെ യൂറോപ്യൻ സിനിമകളോട് മാർക്സ് ഒരു അഭിനിവേശം എന്തുകൊണ്ട് ഞാൻ ആക്ടറായതുകൊണ്ടായിരിക്കാം താടിയൊക്കെ വളർത്തി ഒരു സെഞ്ചു വൃത്തി നടക്കേണ്ടവനായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ ഡാൻസും കളിച്ച എപ്പോൾ നടക്കുന്നത്. അതായത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. ഒരു സമയം വരെ സാറിന്റെ ഒരു ഹെയർ സ്റ്റൈലും ഞാനും കീപ്പ് ചെയ്തില്ല. ഒരു പ്രത്യേക രസമാണ്, നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിലും. പക്ഷെ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര രസമാണ് അല്ലേ സാറ് വരുന്ന സമയങ്ങളിൽ. കാരണം അവിടെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മാറി. ആദ്യം നമ്മളെ ഹെയർ എങ്ങനെയും ശ്രദ്ധിച്ച് നമ്മളെ നോക്കും. ഒരു 100 പേര് പോവാണെങ്കിൽ ഇടയ്ക്ക് നമ്മളെ ശ്രദ്ധിക്കും, അതെ ഹെയർ പോകുന്നത്. ഡെഫിനറ്റ് ഡെഫിനറ്റ് ആയിട്ട് പറയാം. അങ്ങനെയായിരുന്നു ഒരുപാട് ശ്രദ്ധ ഞാൻ പിടിച്ചു കിട്ടിയത്. ഓക്കെ, എനിക്ക് പിന്നെ മമ്മൂട്ടിയുടെ അപ്പയുടെ സ്വന്തം പപ്പയുടെ സ്വന്തം അപ്പോസിന് ശേഷം മമ്മൂട്ടിയുടെ മംഗ്ലീഷ് അല്ലെ മംഗ്ലീഷ്. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു, കാരണം അപ്പടം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി ഈ പടം ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു 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 വർക്കൗട്ട് ആവും എന്നുള്ളൊരു വിശ്വാസം ഞാൻ വന്നോണ്ട് പറഞ്ഞു മമ്മൂട്ടി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞില്ല, കാരണം ആ പടം ഒരു വിശ്വാസം എനിക്ക് ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു. എന്തായാലും ശരി വന്ന് ഈ പടം വന്നിട്ട് കളക്ട് ചെയ്യും. ഇത് ശരിക്കും നിരാശപ്പെടുത്തില്ലേ ഈ പടം? അങ്ങനെയാണ് സംഭവിച്ചു. അതൊരു വിശ്വാസം നമ്മൾ ഉറച്ചു പിടിക്കും. മംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമായ അനുഭവമായിരുന്നു. ഒന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം പോത്തൻ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്, ഒരു തരികിട. അപ്പം കൊച്ചിയിൽ വന്നിട്ടുള്ള വരുന്ന ഫോറിനേഴ്സിനെ പറ്റിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എല്ലാം പറ്റിച്ചു. ഹോം സ്റ്റേയിൽ ഒരു കെയർ ടേക്കറായിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ പോത്തൻ. അപ്പം ഈ പോത്തൻ അങ്ങനെയാണ്, പോത്തൻ പാടാനൊന്നും അറിയില്ലെങ്കിലും ഗിത്താറൊക്കെ നന്നായിട്ട് നടക്കുള്ളവൻ. അങ്ങനെ എല്ലാ തരികിടകളും ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ട് ആരെങ്കിലും വീഴ്ത്തി ഒരു 10 രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അവൻ്റെ ആഗ്രഹം. അപ്പം ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത എൻ്റെ രണ്ട് കഥാപാത്രം ഞാനിപ്പോൾ ഈ ഇടവേളയ്ക്ക് ശേഷം വന്ന ഒന്ന് കിളിബോയ്. കിളിബോയ് കിളിബോയ് ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു സ്റ്റൈലിഷ് പെർഫോമൻസാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നിയൊരു സമയമാണ്. അപ്പോൾ കിളിബോയ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടുക്കി ഗോൾഡിലേക്ക്. ഇടുക്കി ഗോൾഡിലെ എൻ്റെ കഥാപാത്രത്തെ ഉടനെ നാച്ചുറൽ, ഒരു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള
ഒരു പെർഫോമൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് കാണും. സാധാരണ ഞാൻ ബോഡി എടുത്ത് സംസാരിക്കുന്ന ഒരുത്തരാണ്, കാരണം ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ എല്ലാത്തിനകത്തേക്കും ഞാൻ വന്നിട്ട് സ്റ്റൈലിസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്തത് മംഗ്ലീഷിലേക്ക് വന്നപ്പോ ഞാൻ അതേപോലെ ഇരിക്കുന്നില്ല, വ്യത്യസ്തമാണ്. അപ്പൊ അതിനകത്തേക്ക് ആ ക്യാരക്ടറെ പഠിച്ചപ്പോ ക്യാരക്ടർ പ്രത്യേകതയില്ല, പോത്ത് അങ്ങനെ വന്ന അതിന്റെ ടോട്ടൽ അതിന്റെ കോസ്റ്റ്യൂം അതിന്റെ ഗെറ്റപ്പ് എല്ലാം വന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെറ്റപ്പാണ്. ഐ വാസ് റിയലി എൻജോയിങ്. കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത് അതിനകത്ത് കൊച്ചിൻ ഭാഷ ഉത്തരക്കാരാണ്, ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്ന കൊച്ചി ഭാഷ വന്നപ്പോഴത്തേക്കും അതാണ് എനിക്ക് കുറച്ച് ടോട്ടലായിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നത്. ഡബ്ബിംഗ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഡബ്ബിങ്ങിനല്ല, നമ്മുടെ അകത്ത് ഷൂട്ടിംഗ് തൊട്ട് തന്നെ ഞാൻ അതിനെ കൊച്ചിക്കാരൻ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ഡബ്ബിംഗ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരിൽ നിന്ന് അതിന് ടോട്ടലായിട്ട് അതിന്റെ സ്ലാങ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വിട്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ ഫിക്സ് ചെയ്തായിരുന്നു, സാധാരണ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഒരു ബോഡി ലാംഗ്വേജ് നിൽക്കുന്നത്. ഇപ്പം ഇതിനൊരു ചെറിയൊരു ബെൻഡ് ഉണ്ടാവും കാറ്റിലായിട്ട്. ഈ പോത്തെന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് എപ്പോഴും നിന്നാലും വന്നിട്ട് അവൻ മുമ്പിലേക്ക് നിൽക്കും, കാരണം അവൻ എപ്പോഴും വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് എപ്പോൾ ഒന്ന് വിനയമായിട്ട് കാണിക്കണം, അവനെ പറ്റിക്കണം. അവരെ സംബന്ധിച്ചാൽ ആൾക്കാർ യെസ് പറഞ്ഞാൽ യെസ് 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 എന്ന് പറഞ്ഞിരിക്കും, അവൻ പോയി കഴിഞ്ഞാൽ മറ്റവൻ നോ പറഞ്ഞാൽ നോ 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 യെസ് യെസ് യെസ്. ആ തരത്തിലുള്ള സംഭവിക്കും. അവരെ സംബന്ധിച്ചാൽ അവന് ജീവിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അന്നത്തെ ദിവസം തണ്ണി അടിക്കാനുള്ള കാശ് കിട്ടണം, ജീവിച്ചു പോകണം, ആരുമില്ല. ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു തരികടയായിട്ട് ജീവിക്കുന്ന കാരണം പഴയ കാലങ്ങളിൽ ഒരുപാട് തരികട ക്യാരക്ടറുകൾ ചെയ്തു എന്ന പരിചയമുള്ള തരികട അല്ല ഞാൻ, അതാണ് എന്നെ. കാരണം ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് മുഴുവനും വന്ന് ഭയങ്കര ക്രൂരനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇടുക്കി ഗോൾഡിന്റെ ക്യാരക്ടർ നോക്കിയാലും അത് ഒരു ചെറിയൊരു സാധനമുള്ളൂ, ഒരു ഉഴപ്പനാണ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ശരിക്കും വന്ന് ക്യാമറ മറ്റേ ആൽബം കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോഴും ഞാൻ പോകുമ്പോ എല്ലാവരും ചോദിക്കും ആ ആൽബം കൊടുത്തായിരുന്നു, ഞാൻ കൊടുത്തു. എന്താ പറയാ, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് എവിടെയോ ഞാൻ ചായ കുടിക്കാനായിട്ട് യാത്ര ചെയ്യുമ്പോ ഞാൻ നിർത്തി, ചായ കുടിക്കാൻ സാറെ ആൽബം കൊടുത്തായിരുന്നു ചോദിച്ചു. എനിക്ക് പിന്നെ ആ പിന്നെ കൊടുത്തായിരുന്നു. അപ്പൊ പിന്നീട് ഞാൻ പലരും എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കും. അപ്പൊ എത്രത്തോളം ആ ക്യാരക്ടർ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ പറയുക, പഴയ കാലത്തോട്ട് ഞങ്ങൾ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ, വില്ലനായാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വില്ലനാണ്. അങ്ങനൊരു സംഭവം കൊണ്ടുവന്നാലാണ്. അപ്പൊ ആൾക്കാർക്ക് ഓൾറെഡി പ്രതി പിന്നെ ഇടയ്ക്ക് മുങ്ങുന്നു, ആളുടെ ഒരു അറിവുമില്ല, എവിടെ പോയിന്ന് ഒരു അറിവില്ല, പെട്ടെന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ഓൾറെഡി ഒരുപാട് പ്രതീക്ഷകളാണ് കണ്ടത്. അതെന്തായാലും ക്യാരക്ടർ മനസ്സിൽ നിൽക്കുമല്ലോ. അല്ലാതെ എന്ന് പറഞ്ഞാല് അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കിട്ടിയ ഭാഗ്യത്തിന് മുഴുവനും ഉപയോഗിക്കുക. ഒരു നടനായി കുറച്ച് പോപ്പുലാരിറ്റി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ പോപ്പുലാരിറ്റി വെച്ച് മറ്റു കാര്യങ്ങളല്ല ഞാൻ ചെയ്ത മറ്റു കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. സിമിലിസ്റ്റിയിൽ തൊട്ട് ഫിലിം ഫെസ്റ്റിവൽ വരെ ഞാൻ ചെയ്തു കൺസ്ട്രക്ഷൻ, അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റി ഇത്രയും വർഷങ്ങളിലുള്ളിൽ. അതേപോലെ തന്നെ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫിലിം അക്കാഡമിക്കൽ പ്രവർത്തനവുമായിട്ട് എനിക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റി. ഈ അക്കാഡമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ ഒരുപാട് യുവാക്കൾക്ക് പ്രയോജനമാകുന്ന ഒരു സംഭവമാണ് തുടങ്ങി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? കേരളം യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫിലിം മേക്കേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫിലിം മേക്കർ ആകാൻ ആഗ്രഹമുള്ള ഒരു സ്റ്റേറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 പേരുടെ അടുത്ത് അല്ലെങ്കിൽ 8 പേർക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ അഭിനയ വാസനയായിരിക്കും കൂടുതലുള്ളത്, അഭിനയിക്കാൻ പോണ എല്ലാവർക്കും. പക്ഷേ ഇതല്ല, ഫിലിം മേക്കേഴ്സ് ആവണം, ഒന്നില്ലെങ്കിൽ ക്യാമറമാൻ ആവണം, എഡിറ്റർ ആവണം, അല്ലെങ്കിൽ ഡയറക്ടർ ആവണം, സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം, അങ്ങനെ ഫിലിമിൻ്റെ എല്ലാത്തിലും എല്ലാവരും വന്നു. അപ്പോൾ അവർ ഷോർട്ട് ഫിലിമായി ഈ ഡിജിറ്റൽ റെവല്യൂഷൻ ശരിക്കും കേരളത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും ഫിലിം മേക്കേഴ്സാണ്. ഇപ്പൊ മൊബൈലിൽ വരെ സിനിമ എടുക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഇവിടെ വേണ്ടത് എന്താണ്? നമുക്ക് ഇല്ലാത്ത കേരളത്തിന് ഏറ്റവും കുറവുള്ള ഒരു കാര്യം എക്സ്പോഷറാണ്. അതുകൊണ്ടാണ് മലയാളിയായിട്ട് ജനിക്കണം,
പുറത്ത് ജീവിക്കണം. അപ്പൊ അതിന്റെ ജീവിക്കാൻ പറ്റുന്ന എക്സ്പോഷർ കിട്ടും. നമുക്ക് ഇവിടെ എന്തുകൊണ്ടോ അത്രയും എക്സ്പോഷർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് കേരളത്തിനെ സംബന്ധിച്ചോളം. ഈ കലാപരമായിട്ടായാലും ശരി അല്ലെങ്കിൽ പക്ഷെ പാരമ്പര്യമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. പുറമെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മറ്റേ ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ മദ്രാസിലോ ചെന്നൈയിലോ ചെന്നൈയിലോ വരുന്ന പോലെ വന്നിട്ടുള്ള ലൈക്ക് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന പെർഫോമൻസ് പെർഫോം ചെയ്യുന്ന കൾച്ചറൽ പരിപാടികൾ നിരന്തരമായിട്ട് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയല്ല. അപ്പം നമ്മുടെ എക്സ്പോഷർ വളരെ കുറവായിരിക്കും. കാരണം ഇപ്പോൾ ചെന്നൈയിലാക്കുകയാണെങ്കിൽ വന്നിട്ട് ഫ്രഞ്ച് സിനിമകൾക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. മാക്സിമോ അന്ന് മാക്സിമോ ആണെങ്കിൽ ഇപ്പോൾ ഗത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ജർമ്മൻ സിനിമകൾക്കുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കൻ എംബസി ഉണ്ട്, ബ്രിട്ടീഷ് എംബസി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റേ ലൈബ്രറി ഉണ്ട് അമേരിക്ക. അവരെല്ലാം വന്ന് ഇത്തരം അവരുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണതെല്ലാം. നമുക്ക് അത്രയും അവരുടെ കൾച്ചർ ഇന്റർ കൾച്ചർ എക്സ്പോഷർ കിട്ടാനായിട്ട് കേരളത്തിന് കുറവാണ്. ഇവിടെ നമുക്ക് ആവശ്യം പിന്നെ അക്കാഡമിക്കലായിട്ട് കാര്യം. ഞാൻ ഇത്തരം ഫിലിം ഫെസ്റ്റിവലും അല്ലെങ്കിൽ ക്യാമ്പസിൽ കൊണ്ട് സിനിമ കാണിക്കുമ്പോഴെല്ലാം വന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയധികം അക്കാഡമിക്കൽ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള മെറ്റീരിയൽ കിട്ടാനോ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളോ ഇവിടെ കുറവാണ്. കൂടുപോലെ പല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും വന്നിട്ട് യഥാർത്ഥമായിട്ട് വന്നിട്ട് എത്രത്തോളം വന്നിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചറിയേണ്ടത് തന്നെയാണ്. പക്ഷേ ലൈക് പൂന സത്യ മറ്റേ സത്യേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അടയാള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതല്ല, ഒരുപാട് പേരാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രി റൂൾ ചെയ്യുന്നത്. അതുപോലെ മറ്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്റ്റുഡൻസ് ഇൻഡസ്ട്രിയിലേക്ക് വരട്ടെ. കാരണം എനിക്ക് തോന്നുന്നത് യുവാക്കളെ അങ്ങ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കയറി വരുന്ന ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ചൂട് വെക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതല്ല, കാരണം പറഞ്ഞാൽ വി ഷുഡ് ഡു ദാറ്റ്. ജീവിതത്തിൽ എപ്പോഴും ഒരു അർത്ഥം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും. ഞാൻ എൻ്റെ അടുത്ത് ഈ ഫിലിം ഫെസ്റ്റിവല് സിനിമ വിട്ട് നീ സിനിമ കാണിച്ച് ക്യാമ്പസുകളിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എപ്പോഴും ചോദിക്കേണ്ടത്. ഒരുപാട് കഴിയുന്ന കാശ് മുടക്കി നീ പോയി സിനിമ കാണിക്കേണ്ട കാര്യം എന്തിരിക്കണം എന്നൊക്കെ ചോദിക്കായിരിക്കാം. അപ്പോൾ ഞാൻ 60 ക്യാമ്പസിലാണ് 2007-2008 അവരുടെ കാലവർഷം ചെയ്ത് 60 ക്യാമ്പസുകളിൽ എല്ലാ സിനിമക്കാരും എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സിനിമ ഇൻഡസ്ട്രി, കാരണം ഫിലിം ചേംബർ ഓഫ് ഫിലിം ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ, ഇവർ 3 പേരാണ്. ഈ മാറ്റ എല്ലാവരും എന്നോട് സഹകരിച്ചാണ് എൻ്റെ എല്ലാ ഫെസ്റ്റിവലും. ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ മെമ്പർ ആവുന്നവരെ മൺസൂൺ സിനി ഫെസ്റ്റ് വളരെ ശക്തമായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടുവരുന്നു. പുറത്ത് പാരീസിൽ വരെ നമ്മൾ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ട് സിനിമ. അക്കാഡമി കയറിയതിന് ശേഷം ഞാൻ അതിൻ്റെ മൺസൂൺ സിനി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കാരണം ഞാൻ അക്കാഡമിയുടെ മെമ്പറാണല്ലോ. അപ്പോൾ ഇനി ഞാൻ ഗവൺമെൻറ്റിന് അതിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ ഫിലിം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുത്തു ഗണേഷിൻ്റെ സമയത്ത്, നമ്മൾ മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സിനിമയുടെ കൊണ്ടുവരുന്നതിനായിട്ട്. കഴിഞ്ഞ ഫെസ്റ്റിവലിൽ നമ്മൾ വേറൊരു പ്രോഗ്രാം ചെയ്തതെന്ന് പറഞ്ഞത് ഇവരെ പ്രോജക്റ്റ് പിച്ചിങ്, നമ്മൾ ഒരുപാട് പേരെ സ്ക്രിപ്റ്റുകൾ മേടിച്ചിട്ടുണ്ട്, അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വന്നിട്ടുള്ളത് നമ്മൾ പറ്റിയ സ്ക്രിപ്റ്റുകളുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ അറിയിക്കുന്ന ഒരു കാറ്റലിസ്റ്റായിട്ട് അക്കാഡമി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രോജക്റ്റും കൂടി നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ചെയ്ത് അതിന് ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. മീൻ ഓൾമോസ്റ്റ് 98% ഓവർ വെച്ച് കിട്ടിയ സാധനങ്ങളെല്ലാം, കിട്ടിയ മെറ്റീരിയലെല്ലാം, 40 കോൺസെപ്റ്റുകളെ വന്നിട്ട് 3 പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ കൊടുക്കാവുന്ന തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ എപ്പോഴും അത് നമുക്ക് തന്നെ ഗുണം ചെയ്യും. തീർച്ചല്ലേ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നേരെ തിരിച്ച് നമുക്ക് കൊടുത്താൽ കൊല്ലത്തും കിട്ടും.